ക്രിസ്തുവിൻ്റെ രൂപാന്തീകരണ തിരുനാളിൽ ക്രിസ്തുവിൻ്റെ വസ്ത്രം പ്രകാശത്തെ പോലെ ജ്വലിച്ചതുപോലെ നമ്മുടെ ജീവിതവും പ്രകാശത്തിൽ ജ്വലിക്കുവാനും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ചും ദൈവം ഒരു ദിവസം നീ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറയുവാൻ നമ്മെ സഹായിക്കുന്ന വായനകളാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത് ദാനിൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈശോയെക്കുറിച്ച് ദാനിൽ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവൻ്റെ വസ്ത്രം തൂമഞ്ഞ പോലെ ധവളവും അവൻ്റെ മുടി ചെമ്മുരിയാടിൻ്റെ രോമം പോലെയും അവൻ്റെ സിംഹാസനം തീ ജ്വാലയിൽ ജ്വലിക്കുന്നതും വാനമേഘങ്ങളിൽ അവൻ വരുന്നതായും ദാനിൽ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വയ്ക്കുന്നുണ്ട് യുഗങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ വാക്യങ്ങൾ യഥാർത്ഥമായിരുന്നുവെന്ന് പറയുന്ന വിശുദ്ധപത്രോസിൻ്റെ ലേഖനമാണ് നാം വായിക്കുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവായ ദൈവം പറയുന്ന കാര്യങ്ങൾ തങ്ങൾ നേരിട്ട് കണ്ടുവെന്നും അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിതമായെന്നും പത്രോസ് പറയുന്നുണ്ട് ഒരിക്കൽ വിശുദ്ധനാട് സന്ദർശിക്കുമ്പോൾ രൂപാന്തരീകരണം സംഭവിച്ച താബോർ മലയിൽ പോകുവാനുള്ള ഭാഗ്യമുണ്ടായി അവിടെ ആയിരിക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഒരു കാര്യം മാത്രമായിരുന്നു ഒരിക്കലെങ്കിലും ദൈവം നീ എൻ്റെ പ്രിയപുത്രനാകുന്നു നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറയുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ എന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാകുവാൻ സഹായിക്കുന്ന രണ്ട് ചെറിയ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി പ്രാർത്ഥന രൂപയിൽ ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം താബോർ മലയിലേക്ക് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ കൂട്ടി ഈശോ പോകുമ്പോൾ പ്രാർത്ഥിക്കുവാനാണ് ഈശോ അവിടുത്തേക്ക് പോകുന്നത് അവിടെ ചെന്ന് പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് മേഘങ്ങളുടെ മുകളിൽ ദൈവം പ്രത്യക്ഷപ്പെടുകയും നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നീ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് ദൈവം പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ സിനാൽ മലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മോശയെ നാം കാണുന്നുണ്ട് അവിടെയും മേഘങ്ങളുടെ മുകളിലാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് താബോർ മലയിലായിരിക്കുമ്പോൾ ഈശോയ്ക്കും മേഘങ്ങളിൽ വന്നിട്ടാണ് പിതാവ് നീ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പറയുന്നത് ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് മോശ സീനാൻ മലയിലേക്ക് പോകുന്നത് ഈശോയും തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഏഴാമത്തെ ദിവസമാണ് താബോർ മലയിലേക്ക് പോകുന്നത് മോശയുടെ വസ്ത്രം തൂമഞ്ഞ് പോലെ ധവളമായിരുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട് രൂപാന്തരീകരണ സമയത്ത് ഈശോയുടെ വസ്ത്രവും ധവളം പോലെയായിരുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട് രൂപാന്തരീകരണം കഴിഞ്ഞ് ഈശോ മലയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ ഭയചകിതരായെന്ന് നാം വായിക്കുന്നുണ്ട് സീനാൽ മലയിൽ നിന്ന് മോശയും താഴേക്ക് വരുമ്പോൾ ജനങ്ങൾ പേടിച്ചതായി നാം വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ മോശ വിമോചകനായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ഈശോയാണ് വിമോചകനും രക്ഷകനും പിതാവായ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൽ പ്രസാദിരാകുവാനായിട്ട് നമുക്കും സാധിക്കുക ഞാൻ ഓർക്കുന്നൊരു കാര്യം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ചിറ്റൂർ തിരു കുടുംബ ദേവാലയത്തിൽ വിവാഹത്തിൻ്റെ ഒരു ദിവ്യബലിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുണ്ടായി വിവാഹ ആശീർവാദവും വിവാഹത്തിൻ്റെ ദിവ്യബലയും കഴിഞ്ഞതിന് ശേഷം സാധാരണ രീതിയിൽ ഉള്ളതുപോലെ വരനും ഒപ്പം മാതാപിതാക്കന്മാരുടെയും ഒപ്പം ഫോട്ടോ എടുക്കുവാൻ വേണ്ടി നിൽക്കുകയുണ്ടായി വരൻ്റെ അമ്മ വൈദികരുള്ള സ്നേഹം കൊണ്ട് എൻ്റെ കരങ്ങളിൽ ചുംബിക്കുന്നുണ്ട് ആ അമ്മച്ചി ചുംബിച്ചതിന് ശേഷം എന്നോട് പറയുന്നുണ്ട് ദിവ്യബലിക്ക് ശേഷമുള്ള അച്ഛൻ്റെ ഈ കയ്യിൽ ഒരു ചൂടുണ്ട് ഈശോയുടെ ദിവ്യബലി അർപ്പിച്ചതിന് ശേഷം കൈകളിലുണ്ടായ ആ ചൂട് അനുഭവപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചതിൽ സ്നേഹം നിറഞ്ഞവരെ നാം എവിടെയായിരുന്നാലും ആയിരുന്നാലും ദൈവത്തിൻ്റെ ഒപ്പം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കുടുംബത്തിൽ ഒരപ്പനാകാം അമ്മയാകാം സഹോദരനാകാം സഹോദരിയാകാം മക്കളാകാം ഒരു പുരോഹിതനാകാം ഒരു സന്യസ്തയാകാം ആരൊക്കെ ആയിരുന്നാലും ദൈവത്തിൻ്റെ ഒപ്പം ആയിരിക്കുമ്പോഴാണ് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനെ പോലെ മകളെ പോലെ ജീവിക്കുവാനായിട്ട് നമുക്കും സാധിക്കുന്നത് രണ്ടാമതായി ദൈവം നമ്മൾക്ക് നൽകിയത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം രൂപാന്തരീകരണം കഴിഞ്ഞതിന് ശേഷം പത്രോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് മൂന്ന് കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് എന്നാൽ പിതാവായ ദൈവം തന്നെ അയച്ചത് ജനങ്ങളുടെ കൂടെ ആയിരിക്കുവാനാണെന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്കാണ് ഈശോ പോകുന്നത് സഹനവും മരണവുമൊക്കെ ഉണ്ടെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് ഈശോ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമുക്കുള്ളത് കൊടുക്കുവാനുള്ള നല്ല മനസ്സ് എപ്പോഴും വേണം ഈശോ തന്നെ പറയുന്നുണ്ട് ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഞാൻ ഓർക്കുന്നൊരു കാര്യം ഒരു കാറ്റിസം ക്ലാസ്സിൽ ഒരിക്കൽ കാറ്റിസം ടീച്ചർ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് മിഷൻ സൺഡേ വരുന്നുണ്ട് നിങ്ങൾക്കുള്ളത് കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എല്ലാ കുട്ടികളും കൈകൾ ഉയർത്തുന്നുണ്ട് ഉടനെ തന്നെ ടീച്ചർ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ ആരൊക്കെയാണ് എല്ലാവരും കൈകൾ ഉയർത്തുന്നുണ്ട് തുടർന്ന് ടീച്ചർ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപയാണ് ഉള്ളതെങ്കിലോ അപ്പോഴും എല്ലാവരും കൈകൾ പൊക്കി വീണ്ടും ടീച്ചർ ചോദിച്ചു പത്ത് രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം അപ്പോഴും എല്ലാ കുട്ടികളും കൈകൾ ഉയർത്തി ഒടുവിൽ ടീച്ചർ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയാണ് ഉള്ളതെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാണോ ജോണി എന്ന ഒരു കൊച്ചുകുട്ടി ഒഴിച്ച് ബാക്കിയെല്ലാവരും ഉയർത്തി ജോണി തൻ്റെ പോക്കറ്റിൽ കൈവച്ചിട്ടാണ് കൈ അവൻ ഉയർത്താതിരുന്നത് ടീച്ചർ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ കൈ ഉയർത്താതിരുന്നത് അപ്പോൾ ജോണി പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ ഒരു രൂപയുണ്ട് ടീച്ചറെ എന്ന് സ്നേഹം നിറഞ്ഞവരെ കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം കൊടുത്താൽ അത് പൂർണ്ണതയല്ല ഉള്ളത് മുഴുവൻ കൊടുക്കുവാനുള്ള നല്ല മനസ്സ് എപ്പോഴും നമുക്കുണ്ടാകണം ദൈവം തരുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടിയാണെന്നുള്ള ബോധ്യമുള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് രൂപാന്തരീകരണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്കും അങ്ങനൊരു പ്രതിജ്ഞ എടുക്കാം എന്നെ പിതാവായ ദൈവം കാണുമ്പോൾ നീ എൻ്റെ പ്രിയപുത്രനാകുന്നു നീ എൻ്റെ പ്രിയപുത്രിയാകുന്നു എന്ന് പറയുവാനും എനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള നല്ല മനസ്സ് എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ